നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ആരാണ് എൻ്റെ സന്തോഷം ഇല്ലാതാക്കിയത്? അതിന് ഉത്തരം പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന ഇപ്രകാരമായിരിക്കും: അവൻ അല്ലെങ്കിൽ അവൾ, ആ സാഹചര്യം, ഈ സാഹചര്യം, അല്ല എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ പലതും നമ്മൾ ആരോപിക്കാറുണ്ട്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയവരോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒക്കെ ആയിട്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് ആരാണ്, ഇല്ലാതാക്കുന്ന ആരാണ്? നന്നായി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കില്ലേ? ഒരു കഥ വായിച്ചത് ഓർമ്മ വരികയാണ്. ഒരു നാട്ടിൽ ഒരു ഓമനത്തമുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ആ നാട്ടുകാരെല്ലാവരും അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അവരുടെ വീടുകളിലേക്ക്, അത് ഓരോ വീടുകളിലേക്കും ചെല്ലുമ്പോൾ ആ പട്ടിക്കുട്ടിക്ക് ഏറ്റവും നല്ല ഭക്ഷണവും അതുപോലെ നല്ല പാലും ഒക്കെ കൊടുത്തിരുന്നു. ഈ ഗ്രാമീണരുടെ സന്തോഷവും അവരുടെ പരിലാളനയും ഒക്കെ ഏറ്റുവാങ്ങി ഈ പട്ടിക്കുട്ടി വളർന്നു. ഒരിക്കൽ ഈ ഗ്രാമത്തിൽ നിന്ന് ഈ പട്ടിക്കുട്ടി എങ്ങനെ പുറത്തു പോകാനിടയായി. അങ്ങനെ അത് പുറത്തെത്തി ആ ഗ്രാമത്തിൻ്റെ വെളിയിൽ ആരോ കൊണ്ടിട്ട ഒരു എല്ലിൻ കഷ്ണം ഈ പട്ടിക്കുട്ടിക്ക് കിട്ടിയാണ്. പട്ടിക്കുട്ടി ആ എല്ലിൻ കഷ്ണം എടുത്ത് അതിൻ്റെ മണം അതിന് വളരെ രസമായിട്ട് തോന്നി. ആ എല്ലിൻ കഷ്ണം മെല്ലെ അത് കടിക്കാൻ നോക്കി. പക്ഷേ അതിൻ്റെ കുഞ്ഞു പല്ലുകൾ കൊണ്ട് ആ എല്ലും കഷ്ണത്തെ കടിച്ചു മുറിക്കുവാനായിട്ട് അതിന് പറ്റുന്നില്ല. ആ എല്ലും കഷ്ണവും എടുത്ത് ആ പട്ടിക്കുട്ടി ആ ഗ്രാമത്തിലേക്ക് വന്നു. ആ ഗ്രാമത്തിൻ്റെ ഒരു മൂലയിൽ ഈ പട്ടിക്കുട്ടി എല്ലും കഷ്ണത്തെ കടിച്ചു മുറിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അന്ന് മുതൽ ഈ പട്ടിക്കുട്ടിയുടെ ശ്രമം മുഴുവൻ ആ എല്ലും കഷ്ണത്തെ എങ്ങനെയെങ്കിലും കടിച്ചു മുറിച്ച് അതിനെ ആഹാരമാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഗ്രാമീണർ ആ നിമിഷം മുതൽ ദുഃഖിതരായി. കാരണം അവർ ഈ പട്ടിക്കുട്ടിക്ക് വേണ്ടി ഒഴിച്ചു വച്ചിരുന്ന പാലും നല്ല ആഹാര സാധനങ്ങളും ഒന്നും ഈ പട്ടിക്കുട്ടി തിരിഞ്ഞു നോക്കുന്നില്ല. അതിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ എല്ലിലേക്കായി. അതിൻ്റെയും സമാധാനം നഷ്ടപ്പെട്ടു, ഗ്രാമീണരുടെ സന്തോഷം നഷ്ടപ്പെട്ടു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് സന്തോഷം പകരുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ പ്രകൃതി, ഇതിൻ്റെ സൗന്ദര്യം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെ അങ്ങനെ പലതും. എന്നാലും പലപ്പോഴും നമ്മൾ ഇതിലൊന്നും സന്തോഷവാന്മാരാകുന്നില്ല, സന്തോഷവതികളാകുന്നില്ല. നമ്മൾ വീണ്ടും എൻ്റെ സന്തോഷം വേറെ എന്തിലൊക്കെയാണ് കിട്ടുന്നതെന്ന് കൊണ്ട് നമ്മൾ അലഞ്ഞു നടക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങളിൽ ദുഃഖിച്ച് നമ്മുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾ, നമ്മൾ ആദ്യം കേട്ടതുപോലെ വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെയാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയത് എന്ന് നമ്മൾ ചിന്തിച്ച് വേദനപ്പെടാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ, ബൈബിളിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:21 ഇപ്രകാരം പറയാറുണ്ട്: നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. നമ്മുടെ സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നിക്ഷേപം എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ അതിൻ്റെ മൂല്യം കണ്ട്, അതിൻ്റെ അർത്ഥം കണ്ട് നമുക്ക് അവരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മൾ മറ്റു പലതിനുമൊക്കെ കൊണ്ട് നിക്ഷേപിക്കും. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരാറില്ല, സമാധാനം തരാറില്ല. ഈ കൊച്ചു ചിന്തയിൽ നമുക്കൊന്ന് ചിന്തിക്കാം, എവിടെയാണ് എൻ്റെ നിക്ഷേപങ്ങളെ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നത്? എന്തിലാണ്, ആരിലാണ്? നമുക്ക് ചിന്തിക്കാം. നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ, നമുക്ക് ദൈവം തന്ന ഈ പ്രകൃതി, ദൈവം ഒപ്പം നമ്മിൽ തന്നെയും ഒക്കെ സന്തോഷിക്കുവാനായിട്ട്. വേദനകളും ദുഃഖങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ അതിനപ്പുറമും ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, കരം പിടിക്കാനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ള വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പോസിറ്റീവായിട്ട് എപ്പോഴും ജീവിതത്തെ നോക്കിക്കാണും. അങ്ങനെ ജീവിതത്തെ പോസിറ്റീവ് മൈൻഡോടുകൂടി നോക്കിക്കാണുവാനായിട്ട്
കഴിയട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും. അതിനാൽ എൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിക്കളയുന്ന ആരുമല്ല, മറിച്ച് ഞാൻ തന്നെയാണ്. നമുക്ക് ആ തിരിച്ചറിവുണ്ടാകട്ടെ. അങ്ങനെ നല്ല സന്തോഷമുള്ള വ്യക്തികളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക. ഈ ഭൂമിയിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നവയെ അതിനെയും സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.